Hi friends, pudiyoru video ilekku ellavarkku swagatham. Kazhinja oru video il cabbage-inte vilavedappine kuriche oru video cheyyamennu njan paranjirunnallo. Adagonde ee video ningal valare shraddhapoorvam kelkanam. Karanam cabbage-inte vittu nadil mudal adinte vilavedappu vareulla ella karyangalum charcha cheyyunna oru video aanu. അതുകൊണ്ട് ആദ്യം നമ്മൾ കാബേജ് തൈയുടെയും കാബേജിൻ്റെയൊക്കെ ചില AI ജനറേറ്റർ ആയിട്ടുള്ള ചില ചിത്രങ്ങൾ നോക്കും. അതിനുശേഷം ഞങ്ങളിവിടെ വളർത്തിയ കാബേജ് കണിച്ചേരും. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് കാബേജ് ചെടിയുടെ ഒരു ചിത്രം. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം തനിയെ വരച്ച ഒരു ചിത്രമാണ്. ഇനി ഇങ്ങനെയുള്ള കാബേജ് നമുക്ക് കിട്ടണമെങ്കിൽ കാബേജിൻ്റെ തൈ ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്ന്, കാബേജിൻ്റെ വിത്ത് കടയിൽ നിന്ന് വാങ്ങിച്ച് മണ്ണിലോ അല്ലെങ്കിൽ ജൈവവളമായിട്ടുള്ള ചകിരി ചോറിലോ മുളപ്പിക്കാൻ സാധിക്കും. വിത്ത് 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് മണ്ണിലോ അല്ല ചകിരി ചോറിലോ നട്ടിട്ട് കുറച്ച് വെള്ളം ഇടയ്ക്കൊക്കെ തെളിച്ചു കൊടുത്താൽ 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് മുളച്ചു വരും, ചെറിയൊരു തൈ ഉണ്ടാവും. ഇനി അത് ഏതാനും ദിവസം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ആ തൈ എപ്രകാരമായിരിക്കും എന്നുള്ളത് നമ്മൾ AI വരച്ചിരിക്കുന്ന മറ്റൊരു ചിത്രം നമുക്കിപ്പോൾ നോക്കാം. തൈ ഒരു 2-3 ആഴ്ച വളർന്നു കഴിയുമ്പോൾ നമുക്കത് പറിച്ചു മാറ്റാവുന്നതാണ്. ഒരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ വല്ലതും തയ്യാറാക്കിയിരിക്കുന്ന മണ്ണിലേക്ക് നമുക്കിത് പറിച്ചു മാറ്റാവുന്നതാണ്. അപ്പോൾ കുറച്ച് മണ്ണും കുറച്ച് ഏതെങ്കിലും ജൈവവളവും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു മണ്ണിലേക്ക് നമുക്കിത് പറിച്ചു മാറ്റാവുന്നതാണ്. ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ആകുമ്പോൾ കാബേജിന് കൂടുതൽ വളർച്ച ഉണ്ടാകുവാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ ദിവസവും നനച്ചു കൊടുക്കണം. ഇനി ചെറിയ തൈയൊക്കെ ആയിരിക്കുമ്പോൾ കൂടുതൽ കട്ടിയുള്ള മഴ ഏൽക്കാതെയും അതുപോലെ കൂടുതൽ ശക്തിയിലുള്ള സൂര്യപ്രകാശം അല്ലെ വെയിൽ ഏൽക്കാതെയൊക്കെ ഒന്ന് ചെടിയെ സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി ചിലപ്പോൾ ചില പുഴു ശല്യപ്പെടുത്തിയേക്കും, കാബേജിൻ്റെ ഇല തിന്ന് നശിപ്പിക്കുന്ന ചില പുഴു വന്നേക്കാം. അത് ബട്ടർഫ്ലൈയുടെയൊക്കെ മുട്ട വിരിഞ്ഞിട്ട് വരുന്ന ചില പുഴുക്കളാണ്. അങ്ങനെ പുഴുവിനെ കാണുകയാണെങ്കിൽ നമുക്കൊരു കമ്പും കൊണ്ട് തന്നെ ആ പുഴുക്കളെ തോണ്ടി ദൂരെ കൊണ്ട് കളയുന്നതിന് സാധിക്കും. ഇനി അല്ലെങ്കിൽ കൂടുതൽ കാബേജ് കൃഷി ഉണ്ടെങ്കിൽ പുഴു വരാതിരിക്കാനായിട്ട് ഒരുപക്ഷെ വെളുത്തുള്ളിയും കാന്താരിയും കൂടെ മിക്സിയിൽ അടിച്ചെടുത്ത ഒരു ലൈനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പുഴു ശല്യം നമുക്ക് വരാതിരിക്കാൻ സൂക്ഷിക്കുന്നതിന് സാധിക്കും. ഇങ്ങനെ നമ്മൾ ക്രമമായ അടിസ്ഥാനത്തിൽ നനച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ ഓരോ 3 മാസം കൊണ്ടൊക്കെ കാബേജ് ഉണ്ടാകാൻ ആരംഭിക്കും. ഇനി ജൈവവളങ്ങൾ, അതായത് ചാണകം അല്ലെങ്കിൽ ചകിരിച്ചോറ് അല്ലെങ്കിൽ ജൈവ സ്ലറി, കമ്പോസ്റ്റ്, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ നമ്മുടെ അവൈലബിലിറ്റി പോലെ ഏതെങ്കിലുമൊക്കെ ജൈവവളങ്ങൾ കൊടുക്കാവുന്നതാണ്. ഇനി അതുകൂടാതെ 2 പ്രാവശ്യം രാസവളം കുറേശ്ശെ നമ്മളിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും രാസവളം, അത് നമ്മൾ ഒരു ചെടിക്ക് 1 സ്പൂൺ മതിയാവും. 1 സ്പൂൺ വളം ആ ചെടിയുടെ ചോട്ടിൽ വരാതെ ആ ചട്ടിയുടെ സൈഡ് വഴി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ 2 പ്രാവശ്യം ചെയ്യുക. അതായത് 1 മാസം വളർന്നു കഴിയുമ്പോൾ 1 പ്രാവശ്യവും പിന്നെ 2 മാസം വളർന്നു കഴിയുമ്പോൾ 1 പ്രാവശ്യവും എന്നുള്ള രീതിയിൽ 2 പ്രാവശ്യം നമ്മൾ ഈ രാസവളം കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 മാസം കഴിയുമ്പോൾ നമ്മുടെ കാബേജ് ഉണ്ടാകാൻ ആരംഭിക്കും. ഞങ്ങൾ വളർത്തിയ കാബേജ് അങ്ങനെ ഉണ്ടായി, വളർന്നു വന്നു. അതിൻ്റെ ഒരു ചിത്രം ഇപ്പോൾ നമുക്ക് നോക്കാം. ഇവയെല്ലാമാണ് ഞങ്ങൾ വളർത്തുന്ന കാബേജ്. ഈ കാബേജിന് ഒരു മരക്കൊമ്പ് ഒടിഞ്ഞു വീണതിനാൽ അതിൻ്റെ മുകൾ വശം കുറച്ച് ഡാമേജ് വന്നു, എന്നാൽ അകത്തേക്ക് കുഴപ്പമില്ല. ഇതും മറ്റൊരു കാബേജാണ് ഞങ്ങൾ വളർത്തുന്നത്. സ്വല്പം കേടുവന്ന കാബേജ് ഞങ്ങൾ ആദ്യം തന്നെ പറിച്ചു, അത്
കാബേജ് തോരൻ ഉണ്ടാക്കി. നല്ല കാബേജായിരുന്നു, അതിൻ്റെ മുകൾ വശത്ത് കുറച്ച് ഡാമേജ് മാത്രമേ വന്നിരുന്നുള്ളൂ. എന്നാൽ മറ്റു രണ്ട് കാബേജുകൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. കുറച്ചും കൂടെ അത് വളർച്ച പ്രാപിക്കും, കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ പറിക്കാം എന്നുള്ള രീതിയിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കൃഷി ചെയ്യുവാണെങ്കിൽ കാബേജ് നമുക്ക് നല്ല വിളവ് ലഭിക്കുവാനായിട്ടിടയുണ്ട്. ഇവിടെ ഞങ്ങൾ കാബേജിന് ഞങ്ങൾക്ക് വിളവ് ലഭിച്ച സമയത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. 35 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചറുള്ള ഏപ്രിൽ പകുതിയോളം വന്നിട്ടുള്ള ഒരു സമയമാണിത്. അതുകൊണ്ട് ചൂട് വലിയ വളർച്ച പ്രാപിച്ച സസ്യത്തിന് വലിയ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് ഈ കാര്യ നിർദ്ദേശങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഏതൊരാൾക്കും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് കാബേജ് നന്നായിട്ട് കൃഷി ചെയ്ത് അതിൻ്റെ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നതിന് കഴിയും. തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും അത് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.